നിസ്കാരത്തിൽ എങ്ങോട്ടാണ് നോക്കേണ്ടത്? നിസ്കാരത്തിൽ മൗനിക സുജൂദ്, അതായത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. എങ്കിലും ചില സമയങ്ങളിൽ നിസ്കാരത്തിൽ കണ്ണ് ചിമ്മാമോ അല്ലെങ്കിൽ കണ്ണടച്ച് നിസ്കരിക്കാമോ എന്ന് ഒരു സംശയം ചോദിക്കപ്പെട്ടിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അസല പരമ്പരയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോഡ്യൂൾ ഒന്നിൽ കാണാം, 12/1/2017 ഒന്നാമത്തെ ക്ലിപ്പാണ്. ഇമാം ഹാക്കിം റഹ്മുള്ള അവരുടെ അൽ മുസ്തദ്രക് എന്ന കിതാബിൽ ഹദീസ് കാണാം. ഹദ്ദസന അബുൽ അബ്ബാസ് തുടങ്ങിയിട്ട് അൻ സാലിം ബിൻ അബ്ദില്ല അന്ന ആയിഷത്ത കാലത്ത് തഖൂലു അജബൻ ലിൽ മർഇൽ മുസ്ലിം ഇദ് ദഖല കഅബത ഹത്ത യർഫ ബസറഹു ഖിബല സഖഫ് യദഉ ലാലിക ഇജ്ലാലി ലില്ലാഹി വഅവാമ. സാലിം ബിൻ അബ്ദുല്ലാഹ് എന്നവർ റിപ്പോർട്ട് ചെയ്യണം, അന്ന ആയിഷത്ത നിശ്ചയം ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് തഖൂലു അവർ പറയുമായിരുന്നു അജബൻ ലിൽ മർഇൽ മുസ്ലിം മുസ്ലിമായ മനുഷ്യന്റെ കാര്യം അത്ഭുതം എങ്ങനെയുള്ള മനുഷ്യൻ ഇത് ജഅല കഅബത അയാൾ കഅബയിൽ പ്രവേശിച്ചു ഹത്താ യർഫഅ ബസറഹു ഖിബല സഖഫ് എന്നിട്ട് അയാളുടെ ദൃഷ്ടി മേൽക്കൂരയിലേക്ക് ഉയർത്തുന്നു യദഉലാലിക ഇസ്ലാമില്ലാഹി വഅവാമ അല്ലാഹുവിനെ തഅലീം ചെയ്തുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവൻ അത് ഉപേക്ഷിക്കേണ്ടതാണ്, അവൻ എന്ത് ചെയ്യണം താഴോട്ടാണ് നോക്കേണ്ടത് എന്നർത്ഥം. എന്നിട്ട് ആയിഷ അള്ളാഹുന റിപ്പോർട്ട് ചെയ്യുന്നു, ആയിഷ അള്ളാഹുന റിപ്പോർട്ട് ചെയ്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ പ്രവേശിച്ചു. അപ്പോ റസൂലുള്ളാഹി കഅബയിൽ പ്രവേശിക്കുമ്പോ റസൂലുള്ളാഹിന്റെ ബസർ കാഴ്ച എന്നത് സുജൂദിന്റെ സ്ഥാനം വിട്ടു പോകുമായിരുന്നില്ല, സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത് നബി കഅബയിൽ വെച്ച്. ഹത്ത ഖറജ മിൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ നിന്ന് പുറപ്പെടുന്നത് വരെ എന്നർത്ഥം. ഈ ഹദീസ് സ്വഹീഹാണ് ഷൈഖൈനിയുടെ നിബന്ധന പ്രകാരം എന്ന് ഈ ഹദീസിന്റെ കൂടെ ഇമാം ഹാക്കിം റഹ്മുള്ളാഹിയുടെ കമന്റും കാണാം. ഇനി അടുത്തത് ഇബ്നു അബി ഷൈബ റഹ്മുള്ളാഹി എന്നവർ അദ്ദേഹത്തിന്റെ മുസന്നിഫ് എന്ന കിതാബിൽ ചില അസറുകൾ കൊടുത്തിട്ടുണ്ട്. ആ അസറുകളാണ് ഇവിടെ മങ്ക കാന യുഹിബ്ബുൽ മുസല്ലി അൻ യകൂന ബസറുഹു ഹിദാഅ മൗദിഇ സുജൂദിഹി, അതായത് ഹെഡിംഗ് എന്താണ്, നിസ്കരിക്കുന്നവൻ മുസല്ലി മുസല്ലിയുടെ ബസർ കാഴ്ച ദൃഷ്ടി എന്നത് ഹിദാഅ മൗദിഇ സുജൂദി അവന്റെ സുജൂദിന്റെ സ്ഥാനത്തേക്കായിരിക്കണം, അത് ആണ് ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് സംബന്ധിച്ച് പറയുന്ന ഭാഗം ഫസ്ലി ഭാഗം ഹദ്ദസന അബൂബക്കർ എന്ന് തുടങ്ങിയിട്ട് കാണാം. നബി ഖുലാബ അബു ഖുലാബ എന്നിവരിൽ നിന്നുള്ള റിപ്പോർട്ട്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു സഅൽതു മുസ്ലിമ ബിനി യസാർ ഐന മുൻതഹൽ ബസറി ബിസ്സലാ ഫഖാല ഇൻ ഹൈസു തസ്ജുദു ഹസന. മുസ്ലിം ബിനി യസാറിനോട് ഞാൻ ചോദിച്ചു എന്ത് ഐന മുൻതഹൽ ബസറി ബിസ്സലാ നിസ്കാരത്തിന് ദൃഷ്ടി എവിടെ പതിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻ ഹൈസു തസ്ജുദു ഹസൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് സുജൂദ് ചെയ്യുന്ന ഭാഗത്തേക്ക് അയാൾ ഉത്തമം. മറ്റൊരു റിപ്പോർട്ട് അൻ ഇബ്രാഹിമിൻ നഖഈ അന്നഹു കാന യുഹിബ്ബുൽ മുസല്ലി നിശ്ചയം ഇബ്രാഹിമിൻ നഖഈ ഇഷ്ടപ്പെടുമായിരുന്നു മുസല്ലിക്ക് നിസ്കരിക്കുന്നയാൾ സംബന്ധിച്ച് അൻ ലാ യുജാബസ അവൻ കവിഞ്ഞ് കടന്നു പോവാതിരിക്കാൻ ബസറുഹു അവന്റെ ദൃഷ്ടി എന്ത് മൗദി അസുജൂദി സുജൂദിന്റെ സ്ഥാനം സുജൂദിന്റെ സ്ഥാനത്തിൽ നിന്നും വിട്ട് ദൃഷ്ടി പോവാതിരിക്കലായിരുന്നു ഇബ്രാഹിമുൻ നഖഈ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന്. ഇനി ഹദ്ദസന ഹുഷൈം എന്ന് തുടങ്ങിയിട്ട് മറ്റൊരു റിപ്പോർട്ട് അൻ ഇബ്നു സീരീൻ ഇബ്നു സീരീൻ എന്നിവരിൽ നിന്ന് അന്നഹു കാന യുഹിബ്ബു അൻ യളഅ റജുലു ബസറുഹു ഹിദാഅ മൗദിഇ സുജൂദിഹി സുജൂദിന്റെ സ്ഥാനത്ത് ദൃഷ്ടി പതിയൽ ആയിരുന്നു ഇബ്നു സീരീൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഔ കലിമത്തന്നഹ അല്ലെങ്കിൽ അതുപോലെ എന്തോ ഒരു കലിമത്താണ് പറഞ്ഞത് ഫൽ യഗ്മൽ ഐനിഹി എങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവൻ അവന്റെ രണ്ട് കണ്ണുകളെ ചിമ്മട്ടെ. അപ്പൊ മുകളിലോട്ട് നോക്കാൻ പാടില്ല നമസ്കാരത്തിൽ എന്ന് നഹി ചെയ്തുകൊണ്ട് നിരോധിച്ചുകൊണ്ടുള്ള ഹദീസ് കാണാം. ഇൽത്തിഫാത്ത് പാടില്ല എന്നും കാണാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ടാണ് നോക്കേണ്ടത്.
സുനൻ നസായിൽ കിതാബ് സഹവ് എന്ന ഭാഗത്ത് ബാബ് മൗളിഉൽ ബസരി ഇൻദൽ ഇഷാറത്തി വ തഹ്രീകി സബാബതി, ഇഷാറത്തിന്റെ സമയത്ത് അതായത് അത്തഹിയാത്തിൽ ഒരു ഇഷാറത്ത് ഒരു ചൂട്ടുവിരൽ ഉയർത്തുമല്ലോ, ആ സമയത്ത് ദൃഷ്ടി എവിടെ പതിയണം, അപ്പോൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? തഹ്രീകി സബാബ, സബാബത്ത് അതായത് ചൂണ്ടുവിരൽ, ചൂണ്ടുവിരൽ ഇളക്കുന്നത് അനക്കുന്നതും സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. അഹ്ബറന യഅഖൂബ് ബിൻ ഇബ്രാഹിം എന്ന് തുടങ്ങിയത് കാണാം. അന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖാദ ഫി തശഹ്ഹുദി വലാ കഫ്ഹുൽ യുസ്ര അലാ ഫഖിദിൽ യുസ്ര വ അശാര ബിസ്സബാബതി ലാ യുജാവിസു ബസറുഹു ഇഷാറതഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖാദ ഫി തശഹ്ഹുദി, നിസ്കാരത്തിൽ ഇരുന്നാൽ, നിസ്കാരത്തിൽ തശഹ്ഹുദിൽ അത്തഹിയാത്തിൽ ഇരുന്നാൽ വലാ കഫ്ഹുൽ യുസ്ര, നബി അവർകളുടെ ഇടതുകൈ വെക്കുമായിരുന്നു ഇവിടെ, അലാ ഫഖിദിഹിൽ യുസ്ര, നബി അവരുടെ ഫഖിദ് തുട അൽ യുസ്ര ഇടത് ഇടത് തുടയിൽ വെക്കുമായിരുന്നു, വലത് കൈ വലത് തുടയിൽ വെക്കും. വ അശാര ബിസ്സബാബതി, എന്നിട്ട് നബി അവർകൾ സബാബത്ത് അതായത് ചൂണ്ടുവിരൽ കൊണ്ട് ഇഷാറത്ത് ചെയ്യുമായിരുന്നു, ഇഷാറത്ത് ചെയ്യുമായിരുന്നു. ലാ യുജാവിസു ബസറുഹു, നബി അവരുടെ ദൃഷ്ടി കടക്കുമായിരുന്നില്ല ഇഷാറത്തുഹു, നബി അവർക്ക് പോയിട്ട് ചെയ്യുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നബി നോക്കുന്നത് ഇവിടേക്കാ ഈ ചൂണ്ടുവിരലിലേക്കാണ്, ചൂണ്ടുവിരലിന്റെ അപ്പുറം ദൃഷ്ടി പോകൂലായിരുന്നു. അപ്പോ ഈ അത്തഹിയാത്തിൽ ഇങ്ങനെ ചൂണ്ടുവിരൽ ഈ കൊണ്ട് ഇഷാറത്ത് ചെയ്യുന്നു, ആ ഇഷാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ അപ്പോൾ പിന്നെ നോക്കേണ്ടത് എങ്ങോട്ടാണ്? അങ്ങോട്ടാണ് നോക്കേണ്ടത്, പിന്നെ സുജൂദിന്റെ സ്ഥാനത്തേക്കല്ല എന്ന് ഈ ഹദീസിൽ നിന്ന് വരുന്നു. ഇനി അഉനുൽ മർബൂദി എന്ന കിതാബിൽ ഉള്ള ഷറഹിന്റെ ഭാഗം ആണ് ഉള്ളത്. ഖാല നവവി, ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, വസ്സുന്നത്തു അല്ലാ യുജാവിസ ബസറുഹു ഇഷാറതഹു വഫീഹി ഹദീസും സ്വഹീഹുൻ ഫീ സുനൻ അബീ ദാവൂദ വയുശീറു ബിഹാ മുവജ്ജഹതൻ ഇലൽ ഖിബ്ലത്തി വയൻവി ബിൽ ഇഷാറത്തി അത്തൗഹീദ വൽ ഇഖ്ലാസ. എന്താണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു, പ്രസ്താവിച്ചിരിക്കുന്നു എന്ത്? സുന്നത്ത് എന്നത് നബിചര്യ എന്നത് അല്ലാ യുജാവിസ, കടന്ന് കളയാതിരിക്കലാണ്, എന്ത് കടക്കാതിരിക്കലാണ്, വിട്ടുകടക്കാതിരിക്കലാണ്. ബസറുഹു അവന്റെ ദൃഷ്ടി, ഇഷാറത്തുഹു അവൻ ഇഷാറത്ത് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരൽ കടന്ന് ദൃഷ്ടി പോവാതിരിക്കലാണ് സുന്നത്ത് നബിചര്യ. വഫീഹി ഹദീസ് സ്വഹീഹ്, ഈ വിഷയത്തിൽ സ്വഹീഹായിട്ടുള്ള ഹദീസ് വന്നിട്ടുണ്ട്. ഫീ സുനൻ അബീ ദാവൂദ്, സുനൻ അബീ ദാവൂദിൽ വയുശീറു ബിഹാ, എന്നിട്ട് അവൻ എങ്ങനെയാണ് ഇഷാർത്ത് ചെയ്യേണ്ടത് ചൂണ്ടുവിരൽ കൊണ്ട്? മുവജ്ജഹതൻ ഇലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് അഭിമുഖമായിക്കൊണ്ടാണ് ചൂണ്ടുവിരൽ ചൂണ്ടേണ്ടത്. വയൻവി, ഈ ചൂണ്ടുവിരൽ ചൂണ്ടുന്നത് മൂലം അവൻ ഉദ്ദേശിക്കണം, നിയ്യത്താക്കണം, എന്ത് ബിൽ ഇഷാറത്ത്, ഇഷാറത്ത് കൊണ്ട്, ഈ ചൂണ്ടുവിരൽ കൊണ്ട് ഇഷാറത്ത് ചെയ്യുമ്പോൾ അവൻ നിയ്യത്ത് മനസ്സിലാവിന്റെ നിയ്യത്ത് എന്താണ്? അത്തൗഹീദ വൽ ഇഖ്ലാസ്, അല്ലാഹുവിന്റെ ഏകത്വം, തൗഹീദും ഇഖ്ലാസ്, അല്ലാഹുവിന് മാത്രമായി ആരാധനകൾ ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ അർപ്പിക്കണം എന്ന ആ ഇഖ്ലാസ്, തൗഹീദ്, ഇതാണ് ചൂണ്ടുവിരൽ കൊണ്ട് അവൻ ചൂണ്ടുമ്പോൾ അവന്റെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. എന്നിട്ട് അവിടെ ഇമാം നവവിയുടെ റഹ്മുള്ളാഹി അവർകളുടെ വചനം അവസാനിച്ചു. ഖാല ഇബ്നു റസലാൻ വൽ ഹിക്മത്ത് ഫിൽ ഇഷാറത്തി ബിഹാ ഇലാ അന്നൽ മഅബൂദ സുബ്ഹാനഹു വതആല വാഹിദു ലിയജ്മഅ ഫീ തൗഹീദിഹി ബൈന ഖൗലി വൽ ഫിഅലി വൽ ഇഅ്തിഖാദ്. ഇബ്നു റസ്ലാൻ എന്നിവർ പറയുന്നു, വൽ ഹിക്മത്തു, ഹിക്മത്ത് തത്വം എന്ത്? ഫിൽ ഇഷാറത്തി, ഇങ്ങനെ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടുന്നതിലുള്ള തത്വം എന്താണ്? ബിഹാ, അതുകൊണ്ട് ഇലാ അന്നൽ മഅബൂദ്, അന്നൽ മഅബൂദ്, നിശ്ചയം ആരാധ്യൻ, ആരാധിക്കപ്പെടുന്നവൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല വാഹിദുൻ, ഞാൻ ചൂണ്ടുമ്പോ വാഹിദുൻ, അവൻ ഏകനാണ് എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്, സംയോജിപ്പിക്കുന്നതിന് വേണ്ടി. ഫി തൗഹീദിഹി, അല്ലാഹുവിന്റെ തൗഹീദ്, എന്ത് ബൈനൽ ഖൗൽ, അവന്റെ സംസാരത്തിൽ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു അവൻ. അപ്പോൾ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു? അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ചൂണ്ടുവിരൽ ചൂണ്ടുന്നത്. അപ്പൊ അവിടെ ഒന്ന്, അല്ലാഹു ഒന്ന്, അല്ലാഹു ഒരുവൻ എന്ന് തൗഹീദ് സൂചിപ്പിക്കുകയാണ്. ബൈനൽ ഖൗലി വൽ ഫിഅലി വൽ ഇഅ്തിഖാദ്, എന്ത് ചെയ്യണം? തൗഹീദ് മനസ്സിൽ കൊണ്ടുവരികയും വേണം. അപ്പൊ തായി വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഖൗലിൽ. ഇനി
ഇനി മൂന്നാമത്തെ ക്ലിപ്പ്. وروي عن ابن عباس في الاشاره انه قال هي الاخلاص وقال لمجاهد مقمعة الشيطان وفي محل شرح المحطئي موطئي قال الحلواني من الحنفيه يقيم اصبعه عند قوله لا اله الا الله ويضع عند قوله الا الله فيكون الرفع للنفي والوضع للاثبات. വറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്ത് ഫിൽ ഇഷാറത്തി, ഇഷാറത്തിന്റെ വിഷയത്തിൽ, ഞാൻ ചൂണ്ടുവരൽ കൊണ്ട് അത്തഹിയാത്തിൽ ചൂണ്ടുന്നു, ആ ഇഷാറത്തിന്റെ വിഷയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്നഹു ഖാലാ, നിസ്സയം, അദ്ദേഹം പറഞ്ഞു, ഹിയ അത് അൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന്. അള്ളാഹു അല്ലാതെ, അള്ളാഹുവിന് മാത്രമായി എന്ത് ചെയ്യാം, ഇബാദത്ത് ചെയ്യുക എന്ന് ഇഖ്ലാസിനെ അത് സൂചിപ്പിക്കുന്നു. ഫിൽ വഖാല മുജാഹിദ്, മുജാഹിദ് എന്നവർ പറഞ്ഞിരിക്കുന്നു, മിഖ്മാത്തു ഷൈത്താൻ, ഷൈത്താൻ അതൊരു കൊക്കയാണ്, മിഖ്മാത്താണ് അത്, മിഖ്മാത്ത് എന്ന് പറഞ്ഞാൽ കൊക്ക എന്ന് പറയുന്ന അർത്ഥമാണ് കാണുന്നത്. ഫിൽ മുഹല്ല ഷർഹിൽ മുഹത്ത, ഇനി മുഹത്തയുടെ ഷർഹി കിതാബ്, ഒരു ഷർഹി കിതാബിൽ വന്നിരിക്കുന്നു. ഖാലൽ ഹൽവാനി, ഹൽവാനി പറയുന്നു, മിനൽ ഹനഫിയത്തി, ഹനഫിയാക്കളിൽപ്പെട്ട ഹനഫി മദ്ഹബുകാരനായ ഹൽവാനി എന്നിവർ പറയുന്നു, യുഖീമു ഇസ്ബാഹു ഇൻദ ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, അവൻ്റെ കൈവിരൽ എന്ത് ചെയ്യണം, ചൂണ്ടുവിരൽ ഉയർത്തണം എന്ന്. പിന്നെ വയദഉ, എന്നിട്ട് അവനെ താഴ്ത്തണം, ഇൻദ ഖൗലിഹി ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ കൈ വിരൽ, ചൂണ്ടുവിരൽ ഉയർത്തുകയും, ഇല്ലല്ലാഹ് എന്ന് അവസാനിക്കുമ്പോൾ ചൂണ്ടുവിരൽ താഴ്ത്തുകയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ആണ് ഇത് ഹനഫി വീക്ഷണ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഇനി എന്നിട്ട് പറയാണ്, ഫയകൂന റഫ്ഉലിൻ നഫ്യ്, അപ്പോൾ കൈവിരൽ ഉയർത്തുന്നത് അവിടെ എന്താണ്, നഫ്യനാണ്, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്ന നിഷേധം, നെഗേഷൻ ആണത് സൂചിപ്പിക്കുന്നത്. വൽ വളുലി, ഇനി കൈവിരൽ താഴ്ത്തുന്നത് ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തലാണ്, അള്ളാഹു മാത്രം, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന ആ ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തൽ ആണ് കൺഫർമേഷൻ ആണത് ഇസ്ബാത്ത്. ഇനി വഖാല ഷാഫിഇയ്യതു, ഷാഫിഇയ്യാക്കൾ പറഞ്ഞിരിക്കുന്നു, ഷാഫിഇ മദ്ഹബുകാർ പറഞ്ഞിരിക്കുന്നു, യുഷീറു ഇൻദ ഖൗലിഹി ഇല്ലല്ലാഹ്, ഷാഫിഇ മദ്ഹബിൽ എങ്ങനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴാണ് കൈ വിരൽ ഉയർത്തേണ്ടത് എന്നാണ് ഷാഫിഇ വീക്ഷണം. വറവൽ ബൈഹഖി ഫീഹിമ ഹദീസൻ ദകറഹു നവവി, ബൈഹഖി ഇമാം ഈ വിഷയത്തിൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നവവി ഇമാം അത് പരാമർശിച്ചിട്ടുണ്ട്. വഫീഹി ഹദീസു ഖഫാഫിൻ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഷീറു ബിഹാ ലിത്തൗഹീദി ദകറഹുൽ ബൈഹഖി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തൗഹീദിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ കൈവിരൽ ചൂണ്ടിയിരുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബൈഹഖി ഇമാം ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖാല, എന്നിട്ട് പറയാണ്, അസ്സുന്നത്തു അല്ലാ യുജാവിസ ബസറഹു ഇഷാറതഹു, സുന്നത്ത് എന്നത്, നബിചര്യ എന്നത് ദൃഷ്ടി ഈ ചൂണ്ടുവിരലിൻ്റെ ആ ഇഷാറത്ത് പോയിന്റ് ചെയ്യുന്ന ഭാഗം അതിൽ നിന്ന് അപ്പുറം കടക്കാതിരിക്കലാണ്. كما صح في ابي داود ويشير بها موجهه الى القبلة وينوي بالاشاره الى التوحيد بالاخلاص عندها هذا امام النووي പറയുന്ന ഭാഗം തന്നെ നേരത്തെ പറഞ്ഞു. ഇനി അടുത്തത് ഇനി മൊഡ്യൂൾ 3 ഇതിൽ കാണാം. ഇമാം നവവി റഹ്മഹുള്ളാഹിയുടെ ഷർഹുൽ മുഹദ്ദബ് എന്ന കിതാബിൽ കാണാം. كتاب الصلاة باب صلاة العيدين حضور الصبيان صلاة العيد എന്ന ഭാഗത്ത് قال المصنف رحمه الله, مصنف ഗ്രന്ഥകർത്താവ് റഹിമഹുല്ലാ പറയുന്നു, അതായത് ഇമാം ഷീറാസിയുടേതാണ് അൽ മുഹദ്ദബി എന്ന കിതാബ്, അതിൻ്റെ ഷർഹാണ് ഇമാം നവവി റഹിമഹുല്ലായുടെ ഷർഹുൽ മുഹദ്ദബി എന്ന കിതാബ്. അപ്പോൾ മുസന്നിഫ് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇമാം ഷീറാസി പറയുന്നു എന്ത് അൽ മുഹദ്ദബി എന്ന കിതാബിൽ പറയുന്നു, ആ ഭാഗമാണ് ഇഷ്ടാക്കിയോട് കൊടുത്തിട്ടുള്ളത്. വൽ മുസ്തഹബ്ബു, സുന്നത്താക്കപ്പെടുന്നത്, മുസ്തഹബ്ബ് അയ്യുറ അവൻ നോക്കലാണ്, ഇലാ മൗളി സുജൂദിഹി അവൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക്, ലിമാ റവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം, ഖാല
എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു നിസ്കാരം തുടങ്ങിയാൽ റസൂലുള്ളാഹ് നബി അവർക്ക് സുജൂദിന്റെ സ്ഥാനത്തേക്കല്ലാതെ നോക്കിയിരുന്നില്ല എന്ന് ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എന്ന് ഇമാം ഷിറാസി അൽ മുഹദ്ദബിൽ പറയുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഷറഹ്, ഇതിന്റെ ഷറഹ്, ഈ ഭാഗത്തിന്റെ ഷറഹ് ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റഹിമഹുള്ളാഹ് ഹദീസ് ഇബ്നു അബ്ബാസിൻ ഹദാ ഗരീബുൻ ലാ അഅ്റിഫുഹു وروى البيهقي احاديث من روايه انس وغيره بمعناه وكلها ضعيفه. ابن عباس رضي الله عنه حديث പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഹദീസ് ഗരീബാണ്, എനിക്ക് ഞാൻ ആ ഹദീസ് അറിയുകയില്ല, എനിക്ക് ആ ഹദീസ് അറിയുകയില്ല എന്ന് ഇമാം നവവി റഹിമഹുള്ള പറയുന്നു. وروى തുടർന്ന് പറയുന്നു, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽ ബൈഹഖി ഇമാം ബൈഹഖി അഹാദീസ ഹദീസുകൾ മിൻ റിവായത്തി അനസ് വഗൈരിഹി അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് പ്രകാരവും മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരവും ബിമാനാഹു ഇതിന്റെ ആശയത്തിൽ, ഈ ഇവിടെ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ അതേ ആശയത്തിൽ വഖുല്ല എന്ന അതെല്ലാം ളഈഫത്തുൻ ദുർബലമാണ് എന്ന് ഇമാം നവവി റഹിമഹുള്ള പറയുന്നു. പക്ഷേ അമ്മാ ഹുക്മുൽ മസ്അല, എന്നാൽ മസ്അല എന്താണ് എന്ന് പറയണം. فاجمع العلماء على استحباب الخشوع والخضوع في الصلاه وغض البصر عما يلهي وكراهه الالتفات في الصلاه وتقرير نظره وقصره على ما بين يديه ثم في ضبطه وجهان. ഇനി നാലാമത്തെ ക്ലിപ്പാണ്. ഇനി എന്താണ് മസ്അല എന്ന് ഇമാം നവവി റഹിമഹുള്ളാഹ് പറയുന്നു. فاجمع العلماء അപ്പോൾ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്ന വിഷയത്തിൽ അലസ്തിഹ്ബാബി മുസ്തഹബാണ് സുന്നത്താണ് എന്ന വിഷയത്തിൽ അൽ ഖുശൂഉ വൽ ഖുദൂഉ ഫിസ്സലാ നിസ്കാരത്തിൽ ഖുശൂഉ ഖുദൂഉ അതായത് ഭവ്യതയോടുകൂടി ഭയഭക്തിയോടുകൂടി നിസ്കരിക്കണം എന്നത് വഗല്ലിൽ ബസർ അതേപോലെ ദൃഷ്ടിയെ താഴ്ത്തണം എന്നതും അമ്മായുൽ ഹി അവനെ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ട് അതായത് നിസ്കാരത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ദൃഷ്ടിയെ എന്ത് ചെയ്യണം അകറ്റി നിർത്തണം മാറ്റണം ദൃഷ്ടിയെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന വിഷയത്തിലും നിസ്കാരത്തിൽ ഖുശൂഉ വേണം എന്ന വിഷയത്തിലും അതിൽ ഉലമാക്കൾക്ക് ഏക അഭിപ്രായമുണ്ട്. അതേപോലെ വഖറാഹത്തിൽ ഇൽത്തിഫാത്തി ഫിസ്സലാത്തി നിസ്കാരത്തിൽ ഇൽത്തിഫാത്ത് തിരിഞ്ഞു നോക്കുക ഇങ്ങനെ നിസ്കാരം ഇങ്ങനെ തിരിഞ്ഞു നോക്കുക ഇതും ഒഴിവാക്കേണ്ടതാണ് അത് കറാഹത്താണ് അങ്ങനെ തിരിഞ്ഞു നോക്കൽ കറാഹത്താണ് എന്ന വിഷയത്തിലും അവന്റെ മുമ്പിലോട്ട് ആണ് നോക്കേണ്ടത് എന്ന വിഷയത്തിലും ഇനി മുമ്പിലോട്ട് നോക്കുക എന്നത് ഏത് രീതിയിലാണ് അതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അസഹ്ഹുഹുമ അതിൽ ഏറ്റവും സഹിഹായത് ശരിയായത് വഹുവൽ ലദീ ജസമ ബിഹിൽ മുസന്നിഫു വസായിറുൽ ഇറാഖിയീന وجماعتهم من غيرهم انه يجعل نظره الى موضع سجوده في قيامه وقعوده يعني എന്താണ് ഇപ്പോ നിസ്കാരത്തിൽ മുൻപ് കാണ നോക്കേണ്ടത് എന്ന വിഷയത്തിൽ എന്തുണ്ട് ഖിലാഫ് ഇല്ല ഇജ്മാ ഉണ്ട് ഏകാഭിപ്രായം. പക്ഷേ മുൻക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് എവിടേക്കാണ് അത് മൗദ സുജൂദ് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് എന്നാണ് അസ്വഹായിട്ടുള്ള അഭിപ്രായം. ഇപ്പോ ഏതൊക്കെ സമയത്ത് ഫി ഖിയാമിഹി നിർത്തത്തിലും അതേപോലെ വഖുഉദിഹി ഇരുത്തത്തിലും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ത് ചെയ്യണം സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം എന്ന്. അങ്ങനെയാണ് ഒരഭിപ്രായം. മുമ്പിലേക്കാണ് നോക്കേണ്ടത് അതിൽ തന്നെ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നൃത്തത്തിലും ഇരുത്തത്തിലും സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത് എന്ന് മുസന്നിഫ് പറയുന്നു. മുസന്നിഫ് എന്ന് പറഞ്ഞാല് ഇമാം ഷിറാസി അൽ മുഹദ്ദബിന്റെ കർത്താവ് പറയുന്നു എന്ന് ഇമാം നവവി ഇതിന്റെ ഷർഹായിട്ട് പറയണം. അതേപോലെ ഒരു സംഘം ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇറാഖികളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി വസ്താനി രണ്ടാമത്തേത്, രണ്ടാമത്തെ രൂപം, അതായത് നിസ്കാരത്തിൽ ഖുശൂഉ വേണം, അതേപോലെ ഇൽത്തിഫാത്ത് കറാഹത്താണ്, തിരിഞ്ഞു നോക്കൽ കറാഹത്താണ്, മുമ്പോട്ടാണ് നോക്കേണ്ടത്. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായമുണ്ട്. ഇനി നോക്കേണ്ടത് മുമ്പോട്ടാണെങ്കിലും എങ്ങനെയാണ് നോക്കേണ്ടത്? മൗദിഉ സുജൂദ് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കേണ്ടത് നൃത്തത്തിലും ഇരുത്തത്തിലുമാണ് എന്നാണ് ആരുടെ വീക്ഷണം? ഇമാം ഷിറാസിയുടെ വീക്ഷണം. വസ്താനി രണ്ടാമത്തെ ഒരു രീതി വീക്ഷണം, വബിഹി ജസമൽ ബഗവി വൽ മുതവല്ലി, ഇമാം ബഗവിയും ഇമാം മുതവല്ലിയും ഒക്കെ പറയുന്ന വീക്ഷണം അതാണ്. യകൂനു നദറുഹു ഫിൽ ഖിയാമി ഇലാ മൗദിഉ സുജൂദിഹി
وفي الركوع الى ظهر قدميه وفي السجود الى انفه وفي القعود الى حجره لان الامتداد البصري يلهي فاذا قصره كان اولى. ഇനി എന്താണ് യകൂനു നളറുഹു, അവന്റെ നോട്ടം ആവണം ഇങ്ങനെ. ഫിൽ ഖിയാമി, നൃത്തത്തിൽ. ഇല മൗദിഉ സുജൂദിഹി, നൃത്തത്തിലും ഇരുത്തത്തിലും സുജൂദിന്റെ സ്ഥാനത്തേക്ക് എന്നാണ് നേരത്തെ പറഞ്ഞത് അല്ലേ? ആര് പറഞ്ഞത്? ഇമാം ഷിറാസി ഉൾപ്പെടെയുള്ള ഒരു മക്കൾ പറഞ്ഞതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. അതാണ് ഏറ്റവും അസഹ്യ എന്നാണ്, ഏറ്റവും ശരി എന്നാണ് ഇമാം നബി റഹ്മാൻ പറയുന്നത്. ഇത് രണ്ടാമതൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എന്ത്? നൃത്തത്തിൽ എവിടേക്ക് നോക്കുക? സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. ഇലാഹിരി, അവന്റെ കാൽപാദങ്ങളുടെ പുറം ഭാഗത്തേക്ക് നോക്കുക. വഫിസ്സുജൂദി, സുജൂദിൽ. ഇല അംഫിഹി, അവന്റെ മൂക്കിന്റെ ഭാഗത്തേക്ക് നോക്കുക. അപ്പൊ സുജൂദിന്റെ സ്ഥാനത്തേക്ക് ആണെങ്കിൽ മൂക്കും മൂക്കും എന്ന് പറഞ്ഞാലും ഒരുപോലെ തന്നെ. കാരണം ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? സുജൂദ് ചെയ്യുമ്പോൾ മൂക്കിന്റെ ഭാഗത്തേക്ക് നോക്കുക, അങ്ങോട്ട് മുമ്പിലോട്ടല്ല, മൂക്കിന്റെ ഭാഗത്തേക്ക് നോക്കുക എന്ന്. വഫിൽ ഖുഉദി, ഇരിക്കുമ്പോൾ. അതായത് യാതിരിക്കുക, ഇടയിലിരുത്തം ഇരിക്കുക, അതുകടല്ലോ. ആ ഇരുത്തത്തിൽ എവിടേക്കാണ് നോക്കേണ്ടത്? ഇല ഹിജ്രിഹി, അവന്റെ മടിയിലേക്ക് നോക്കുക. അപ്പൊ അപ്പോഴും സുജൂദിന്റെ സ്ഥാനത്തേക്ക് എന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ. കാരണം എന്താ? ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ്? ഇതിപ്പോ ഹദീസ് ഇതേപടി വന്നിട്ടല്ല ഈ പറയുന്നത്, ഇതൊക്കെ പണ്ഡിതന്മാർ ബഹസ് ചെയ്ത് പറയുന്നതാണ്. അതായത് അന്ന ഇംതിദാദൽ ബസറി, നിശ്ചയം ദൃഷ്ടി നീണ്ടുപോകൽ, അതായത് ഇങ്ങനെ കൂടുതൽ അങ്ങോട്ട് അങ്ങോട്ട് നീട്ടുന്നത് എന്താണ്, എന്തിനു കാരണമാകും? യുൽ ഹി, അത് നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കും, ദൃഷ്ടി കൂടുതലായിട്ട് നീട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീക്ഷണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതാ കസറഹു, അപ്പൊ അത് ചുരുക്കിയാൽ, ദൃഷ്ടി ഉള്ള ഭാഗം, ദൃഷ്ടി ചെല്ലുന്ന ഭാഗം, ദൃഷ്ടി എത്തുന്ന ഭാഗം ചുരുക്കുകയാണെങ്കിൽ, ഷോർട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാവില്ല, അതാണ് കൂടുതൽ നല്ലത്. ഇപ്പൊ എങ്ങനെ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, കൂടുതൽ നല്ലത് ഏതാ? അഫ്ദൽ ഏതാന്നാണ് പറയുന്നത്. വ്യത്യാസം. ഇനി ഒന്നാമത്തെ വീക്ഷണത്തിന്റെ തെളിവ്, അന്ന തർബീത മക്കാനിൽ നീ ആദ്യം പറഞ്ഞ വീക്ഷണക്കാരുടെ തെളിവ് എന്താണ്, ന്യായം എന്താണ്? അന്ന തർദീദൽ ബസറി, നിശ്ചയം ദൃഷ്ടിയെ ഇങ്ങനെ തർദീദ് ചെയ്യുന്നത്, മാറ്റുന്നത് എങ്ങനെ? മീൻ മക്കാനുമില്ല മക്കാൻ, ഓരോ സ്ഥാനത്തു നിന്ന് മറ്റേ സ്ഥാനത്ത് എന്ന് പറഞ്ഞാല് റുക്കുവഴുക്കാകുമ്പം, നൃത്തത്തിലാകുമ്പം സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക, പിന്നെ റുക്കുവഴുക്ക് വരുമ്പം കദമേ, അതായത് ലഹ്റ്, പാദങ്ങളുടെ ലഹ്റ് പുറം ഭാഗത്ത് നോക്കുക. അതേപോലെ സുജൂദിലേക്ക് വരുമ്പോൾ മൂക്കിന്റെ ഭാഗത്തേക്ക് നോക്കുക. അതേപോലെ ഈ ഹിജ്റ് മടിയിലേക്ക് നോക്കുക ഇരിക്കുന്ന സമയത്ത്. ഇങ്ങനെ ഓരോ സ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറുമ്പോഴൊക്കെ ദൃഷ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നിൽക്കുമ്പോൾ അത് എന്ത് സംഭവിക്കും? യഷ്അലുൽ ഖൽബ, അപ്പൊ ഖൽബിനെ ഷൂലാക്കും, ഹൃദയത്തെ അതിലേക്ക് ഷൂലാക്കും, ഹൃദയം അതിലേക്ക് ഏർപ്പാടാകും. വയംനഉ, അത് തടയും. കമാലുൽ ഖുശൂഉ, അത് ഖുശൂഉ, ഖുശൂഉവിന്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തും. അതാണ് ഈ ആദ്യ വീക്ഷണക്കാർ എന്ത് മൗദു സുജൂദിലേക്ക് നോക്കിയാൽ മതി ഖിയാമിലും ഖുഉദിലും ഒക്കെ എന്ന് പറയാൻ കാരണം. ഇനി വഫി ഹാദിഹിൽ മസ്അലത്തി ഫുറൂഉൻ വസിയാദാത്തുൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മസ്അലയിൽ പിന്നെ പല പല പിരിവുകളും പല സിയാദകളൊക്കെ വന്നിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം എന്ന് പറയും. ഇനി അഞ്ചാമത്തെ ക്ലിപ്പ്, ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹി അവരുടെ മുഗനി അൽ മുഗനി എന്ന കിതാബിലുള്ള ഭാഗമാണ് കൊല്ലം കൊടുത്തിട്ടുള്ളത്. കിതാബുസ് സല, മോഡുൽ നാലാണ്. ബാബു സിഫത്തു സല, അവിടെ മസ്അലത്തു സുജൂദു സഹ്വ്, അതിലൊരു ഫസ്ൽ ആണ്. യുസ്തഹബ്ബു ലിൽ മുസല്ലി അൻ യൻറ ഇലാ മൗദിഉ സുജൂദി, നിസ്കരിക്കുന്നവൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം, നോക്കൽ സുന്നത്താക്കപ്പെടും. ഫസ്ൽ, യുസ്തഹബ്ബു ലിൽ മുസല്ലി അയ്യ ജഅല നവറഹു ഇലാ മൗദിഉ സുജൂദിഹി. ഖാല അഹ്മദ് ഫീ റിവായത്തി ഹംബലിൻ, ഇമാം അഹ്മദ് അവർകൾ പറഞ്ഞിരിക്കുന്നു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവർകളുടെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്. അൽ ഖുശൂഉ ഫി സ്സലാ, നിസ്കാരത്തിലെ ഖുശൂഉ എന്താണ് ഭയഭക്തി എന്നത്? അയ്യ ജഅല നവറഹു ഇലാ മൗദിഉ സുജൂദി, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോട്ടമാക്കലാണ്, ദൃഷ്ടിയാക്കലാണ്. വറിയ ദാലികാൻ മുസ്ലിം ബിൻ നസാർ വഖതാദ, മുസ്ലിമിനെ അസാറിൽ നിന്നും ഖതാദയിൽ നിന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അൻ ശരീഖിൻ, ശരീഖ് എന്നവരെ തൊട്ട്, അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു,
എന്തുറഫി ഹാന ഖിയാമിഹി ഇലാ മൗദിഇ സുജൂദിഹി, നൃത്തത്തിൽ അവൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം. വഫി റുകൂഇഹി ഇലാ ഖദമൈഹി, റുകൂഇൽ അവൻ പാദങ്ങളിലേക്ക് നോക്കണം. വഫി ഹാരി സുജൂദിഹി ഇലാ അൻഫിഹി, സുജൂദിൽ അവൻ അവന്റെ മൂക്കിന്റെ ഭാഗത്തേക്ക് നോക്കണം. വഫി ഹാരി തശഹ്ഹുദി തശഹ്ഹുദിൽ അത്തഹിയാത്തിൽ ഇലാ ഹിജ്റിഹി, അവന്റെ മടിയിലേക്ക് നോക്കണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ രണ്ടഭിപ്രായം പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെയും. ഇനി മോഡ്യൂൾ 5 നോക്കാം. ഇവിടെയാണ് നമ്മളെ ആ സംശയം ചോദിച്ച ഭാഗം വരുന്നത്. അതായത് കണ്ണ് ചിമ്മാമോ എന്ന വിഷയം, കണ്ണ് അടച്ച് നിസ്കരിക്കാമോ എന്നത്. ഇബ്നു ഖയ്യിം അൽ ജൗസി സാദുൽ മആദ് എന്ന കിതാബിൽ പറയാം, ഫസ്ലുൻ ഫി ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഇബാദാത്ത്, ഇബാദത്തുകളിൽ ഉള്ള നബിചര്യ സംബന്ധിച്ച്. ഫസ്ലുൻ ഫി കറാഹത്തി തഗ്മീലിൽ ഐനൈനി ബിസ്സല, കറാഹത്ത് ആണ് എന്ന വിഷയം സംബന്ധിച്ച്. തഗ്മീൽ കണ്ണ് ചിമ്മൽ, ചിമ്മൽ എന്ത് അടക്കൽ, അൽ ഐനൈൻ രണ്ട് കണ്ണുകൾ, ഫിൽ ഇബാദാത്ത് ആരാധന, ഫിൽ സ്വല നിസ്കാരത്തിൽ, നിസ്കാരത്തിൽ കണ്ണുകൾ ചിമ്മൽ, കണ്ണുകൾ അടച്ച് നിസ്കരിക്കൽ, അത് കറാഹത്താണ് എന്ന് പറയുന്ന ഭാഗം. ഹെഡിങ് തന്നെ അതാണ്, വലം യകും മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തഗ്മീദു ഐനൈഹി ഫി സ്വലാത്തി, നിസ്കാരത്തിൽ കണ്ണുകൾ രണ്ടും തഗ്മീൽ ചെയ്യുക, അടയ്ക്കുക എന്നത് നബിയുടെ ചര്യയിൽ പെട്ടതല്ല. വഖദ് തഖദ്ദമ, മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അന്നഹു കാന ഫി തശഹ്ഹുദി, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ചെയ്യുമായിരുന്ന യുമിഉ യുമിഉ ബി ബസരിഹി, നബി അവർക്ക് അടുത്ത് ദൃഷ്ടിയെ പായിക്കുമായിരുന്നു. ഇല അസ്ബുഹി, നബിയുടെ വിരലിലേക്ക്, ഫി ദുആ ദുആഇ, വല യുജാബിസു ബസറുഹു ഇല ഇഷാറത്തുഹു, നബി അവർ ഇഷാറത്ത് ചെയ്യുന്ന, അതായത് കൈ ചൂണ്ടുവിരൽ പോയിന്റ് ചെയ്യുന്ന ഭാഗം വിട്ട് ദൃഷ്ടി കടക്കാറില്ലായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹദീസ്. ഇനി എന്നിട്ട് ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി എന്നിവർ നിസ്കാരത്തിൽ നബി കണ്ണ് തുറന്നാണ് നിസ്കരിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന നിരവധി ഹദീസുകൾ പരാമർശിച്ച ശേഷം, അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, അത് ഡോട്ട്സ് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നു ഇമാം ഇബ്നു ജൗസി, ഇബ്നു ഖയ്യിം അൽ ജൗസി, فهذه الاحاديث وغيرها يستفاد من مجموعها العلم بانه لم يكن يغمض عينيه في الصلاه. ഈ ഹദീസുകളെല്ലാം കൂടെ സമഗ്രമായി പരിശോധിച്ചാൽ അതിൽ നിന്ന് വ്യക്തമാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കണ്ണുകൾ ചിമ്മിയിരുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ കണ്ണുകൾ അടച്ചായിരുന്നില്ല നിസ്കരിച്ചിരുന്നത് എന്നാണ്. എന്നിട്ട് وقد اختلف الفقهاء في كراهته, ഇനി എങ്കിലും നിസ്കാരത്തിൽ കണ്ണുകൾ ചിമ്മൽ, കണ്ണുകൾ അടച്ച് നിസ്കരിക്കൽ, അത് കറാഹത്തുണ്ടോ എന്ന വിഷയത്തിൽ ഫുഖഹാക്കൾ ഭിന്നാഭിപ്രായം പുലർത്തിയിരിക്കുന്നു. ഫകരിഹഹുൽ ഇമാം അഹ്മദ് വഗൈറുഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവർകളും മറ്റു ചിലരും എന്ത് ഈ നിസ്കാരത്തിൽ കണ്ണ് ചിമ്മൽ അല്ലെങ്കിൽ കണ്ണടച്ച് നിസ്കരിക്കൽ കറാഹത്താണ് എന്ന വീക്ഷണം പുലർത്തിയിരിക്കുന്നു. ആരു അവർ പറഞ്ഞിരിക്കുന്നു, ഹുവ ഫിഉലുൽ യഹൂദ്, അത് യഹൂദികളുടെ നടപടിയാണ്. وأباحه جماعة, ഇനി ഒരു സംഘം പണ്ഡിതന്മാർ അത് മുബാഹാണ് ഹലാലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. വലം യക്റഹൂഹു, അതിനെ അവർ കറാഹത്താക്കിയിട്ടില്ല. വഖാലു, അവർ പറഞ്ഞിരിക്കുന്നു, ഖദ് യകൂനു, ചിലപ്പോഴാകും, അഖ്റബ ഇലാ തഹ്സീലിൽ ഖുശൂഇ, ഖുശൂഇ ലഭ്യമാകാൻ, ഖുശൂഇ കരസ്ഥമാകാൻ കൂടുതൽ അടുത്തതാകും. അല്ലദീ ഹുവ റൂഹു സ്വലാത്തി, ആ ഖുശൂഇ കരസ്ഥമാവുക എന്നതാണല്ലോ നിസ്കാരത്തിന്റെ റൂഹ് അല്ലെങ്കിൽ ആത്മാവ്. സിറുഹ, അതിന്റെ രഹസ്യവും, വമക്കസൂദുഹ, അതിന്റെ ഉദ്ദേശ്യവും. അപ്പൊ നിസ്കാരത്തിൽ ഭയഭക്തി എന്നതാണല്ലോ അതിന്റെ ഒരു ആത്മാവ്, നിസ്കാരത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവ് കിട്ടുക, അതായത് നിസ്കാരത്തിൽ ഖുശു കിട്ടുക എന്നതിന് ചിലപ്പോൾ കണ്ണ് അടയ്ക്കലായിരിക്കും കൂടുതൽ ഉത്തമം. അതുകൊണ്ട് തന്നെ കണ്ണടച്ച് നിസ്കരിക്കുക എന്നത്, അല്ലെങ്കിൽ കണ്ണ് ചിമ്മുക നിസ്കാരത്തിൽ എന്നത് ഒരു കറാഹത്തായിട്ട് ചിലർ കണക്കാക്കുന്നില്ല, അത് അനുവദനീയമായി ചിലർ കണക്കാക്കിയിരിക്കുന്നു. എന്നിട്ട് ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി തുടർന്ന് പറയുന്നു, വസ്സവാബു അൻ യുഖാല ഇൻ കാന തഫ്തീഹുൽ ഐനി ലാ യുഖില്ല ബിൽ ഖുശൂഇ ഫഹുവ അഫ്ളു വഇൻ കാന യഹൂല ബൈനഹു വബൈനൽ ഖുശൂഇ ലിമാ ഫി ഖിബ്ലതിഹി മിനൽ സഖ്റഫതി വത്തസ്ഖീതി ഔ ഗൈറിഹി മിമാ യുശവ്വിശു അലൈഹി ഖൽബുഹു ഫഹുനാലിക ലാ യുക്രഹു തഗ്മീദു ഖത്അൻ والقول باستحبابه في هذا الحال اقرب الى اصول الشرع ومقاصده من القول بالكراهه والله اعلم. والصواب شريعه يمشي نعم ابن قيم الجوزي ادهت ابن ابراهيم
അയ്യപ്പാല പറയപ്പെടലാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വീക്ഷണമാണ് ശരിയായ വീക്ഷണം. എന്ത് ഇങ്കാന തഫ്തീഹുൽ ഐനി, കണ്ണ് തുറക്കൽ, ഫത്തഹ കണ്ണ് തുറക്കൽ, അത് തുറക്കൽ, ലാ യുഹില്ല ബിൽ ഖുശൂഇ, അത് ഖുശൂഇന് ഭംഗം വരുത്തുകയില്ല. അങ്ങനെയാണെങ്കിൽ അതായത് കണ്ണ് തുറന്ന് നിസ്കരിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് ഖുശൂഇന് ഭംഗം വരില്ല എങ്കിൽ ഫഹുവ അഫ്ളു, അപ്പൊ കണ്ണ് തുറന്ന് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യം ശ്രേഷ്ഠകരം. വൈങ്കാന യഹൂലു ബൈനഹു വബൈനൽ ഖുശൂഇ ലിമാ ഫി ഖിബ്ലതിഹി മിൻ സഹ്റഹതി വത്തസ്വീഖി ഔ ഗൈരിഹി, ഇനി ഒരാളുടെ ഖിബ്ലയിൽ നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ ഒന്നുണ്ട്, ഒരു സഹ്റഫത്തുണ്ട്, ഒരു അലങ്കാരം, നല്ല ആകർഷിക്കപ്പെടുന്ന സംഗതി ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് അയാൾ അതിലേക്ക് നോക്കിയിട്ട് അയാൾ ഔ ഗൈരിഹി മിമ്മ യുഷവ്വിഷു അലൈഹി ഖൽബു, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയം തശ്വീഷാക്കുന്ന, നിസ്കാരത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന, ശ്രദ്ധ തിരിക്കുന്ന എന്തോ ഒരു സംഭവം മുമ്പിലുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സാധനം മുമ്പിൽ വെച്ചിട്ട് നിസ്കരിക്കരുത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇത് ബുദ്ധിമുട്ടാണ്, കാരണം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്ത ചില സംഗതികൾ മുമ്പിലുണ്ടാവാം. കാരണം എല്ലാ സമയത്തും നമ്മൾ നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല, മുമ്പിൽ ചിലപ്പോൾ പലതും കൂടെ നടന്നുകൊണ്ട്, അല്ലെങ്കിൽ മുമ്പിലൊരു സംഘം സ്ത്രീകൾ നടന്നു പോകുന്നു, അവിടെ നമുക്ക് അവിടെ നിയന്ത്രിക്കാനുള്ള ഒപ്പൊന്നുമില്ല എന്ന് വിചാരിക്കാം. നമ്മളെ വീട്ടിലൊന്നുമല്ല, നമ്മളൊരു ടൂർ പോയതാ അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോയതൊക്കെയാണ്. അപ്പോൾ മുമ്പിലൂടെ കുറേ ആൾക്കാർ, നമ്മൾ ഒരു മുസല്ല അല്ലെങ്കിൽ ഒരു ടർക്കിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു പേപ്പർ അതിൽ വിരിച്ചിട്ട് നിസ്കരിക്കുന്നു, മുമ്പിൽ സത്ര നമ്മൾ വിരിച്ചിട്ടുണ്ട്, പക്ഷെ സത്രയുടെ തൊട്ട് മുമ്പിലൂടെ ആളുകൾ കടന്നു പോകുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ കണ്ണ് തുറന്നിട്ട് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധ തിരിയും എന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ നല്ലൊരു കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് നിസ്കാരത്തിൽ ടൈം പോകും, അത് ആ കാഴ്ച ആ രംഗം അവിടെ വിടാനൊന്നും തീരാനൊന്നും നമുക്ക് സമയമല്ല, നമുക്ക് നിസ്കരിക്കണം, നിസ്കാരം തന്നെ നിസ്കരിക്കണമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യാം, ഫഹുനാലി, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഖൽബ് തശ്വീഷാക്കുന്ന, നിസ്കാരത്തിൽ തശ്വീഷാക്കുന്ന എന്തെങ്കിലും സംഗതി മുമ്പിലുണ്ട്, അല്ലെങ്കിൽ വല്ല അലങ്കാരങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, ആകർഷിക്കപ്പെടുന്ന എന്തെങ്കിലും കാര്യമുണ്ട് എങ്കിൽ അവൻ്റെ നിസ്കാരം അത് നോക്കിയാൽ അങ്ങോട്ട് ശ്രദ്ധ പോകുമെന്നും, കണ്ണു തുറന്നാൽ ശ്രദ്ധ പോകുമെന്നും, നിസ്കാരത്തിൽ തശ്വീഷാകുമെന്നും ഭയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫഹുനാലിക, അപ്പോൾ അവിടെ ലാ യുഖറഹു, കറാഹത്താക്കപ്പെടുകയില്ല, അത്തഗ്മീദു, എന്ത് കണ്ണ് അടക്കൽ, കത്തനുഗതമായിട്ടും, വൽ ഖൗലു ബിൽ ഇസ്തിഹ്ബാബിഹി, അപ്പോൾ അവിടെ മുസ്തഹബാണ് എന്ന വീക്ഷണം, ഫി ഹാദൽ ഹാലി, ഇത്തരം ഒരു സാഹചര്യത്തിൽ, അഖ്റബു, കൂടുതൽ അടുത്തതാണ്, ഇല ഉസൂലു ശർഇ, ശർഇന്റെ അസലുകളോടും മഖാസിദിഹി, അതിന്റെ ഉദ്ദേശങ്ങളോടും, മിനൽ ഖൗലു ബിൽ കറാഹത്തി, അവിടെ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കണ്ണ് അടക്കൽ കറാഹത്താണ് എന്ന് പറയുന്നതിലേറെ, കണ്ണ് അടച്ച് അവിടെ നിസ്കരിക്കൽ എന്താണ് മുസ്തഹബാണ് എന്ന് പറയാനാണ് കൂടുതൽ ഷറഇന്റെ അസലുകളോടും ഷറഇന്റെ ഉദ്ദേശങ്ങളോടും അടുത്തത് എന്നാണ് ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഹുള്ള വ്യക്തമാക്കുന്നത്. വല്ലാഹു അലം, എന്നിട്ട് തുടർന്ന് പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അറിയാം, അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.